സ്റ്റുഡൻസ് ഇന്ത്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് സെവൻ. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് സിലബസ് ആനുവൽ എക്സാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ഏരിയ 34 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് സാധാരണ ട്രയാങ്കിൾ വരയ്ക്കാൻ നമുക്ക് ഒന്നുകിൽ അതിൻ്റെ രണ്ട് സൈഡ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൂന്ന് സൈഡ് തന്നിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ തന്നിട്ടുണ്ടാവുക. പക്ഷേ ഈ കേസിൽ ഡിഫറെൻ്റ് ആയിട്ടാണ്, ഏരിയയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായില്ലേ, ഏരിയ തന്നപ്പോഴും നേരിട്ട് വരയ്ക്കാൻ പറ്റില്ല അത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാമെന്ന് പറയുന്നു. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ 34 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഏരിയ. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എങ്ങനെ ഉണ്ടോ, 25ഉം 9ഉം ആയിട്ട്, 25ഉം 9ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് 25 പ്ലസ് 9 എന്ന് കിട്ടി. അതെന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ പ്ലസ് 3 സ്ക്വയറാണ് ഉണ്ടോ. അപ്പോൾ ഇതൊരു പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത പോലെ ഉണ്ട് അല്ലേ. അതായത് ഒരു ഏരിയ ഒരു സ്ക്വയർ, രണ്ട് സ്ക്വയറുകളുടെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് ഈ സൈഡ് 5 ആണ്, ഈ സൈഡ് 3 ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ട്രയാങ്കിളിൻ്റെ. അപ്പോൾ 5ഉം 3ഉം ആയിട്ടുള്ള ഒരു ഇത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. നമ്മൾ വരയ്ക്കുക, ഡ്രോ എ സ്ക്വയർ വിത്ത് ഹൈപ്പോട്ടനൂസ് ആസ് വൺ സൈഡ്. എന്നിട്ട് ഇതിൻ്റെ, ഇപ്പോൾ ഇത് നമ്മളെങ്ങനെ വരയ്ക്കും, 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ഈ ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. അത് നമ്മൾ 90 ഡിഗ്രി എടുത്തിട്ട് നമുക്ക് ഈ 3 സെൻറ്റിമീറ്റർ മുകളിലേക്കുള്ള ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ പോയിൻ്റ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഇവിടെ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇതൊരു സ്ക്വയറിൻ്റെ സൈഡാണ്. അപ്പോൾ ഇതേ ലെങ്ത്ത് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കുക. 90 ഡിഗ്രി എടുക്കണം അവിടെ നിന്ന്. ഇവിടേക്ക് ഒരു ലൈൻ വരയ്ക്കുക, പിന്നെ ഇവിടേക്ക് വരയ്ക്കുക, 90 ഡിഗ്രി എടുത്തിട്ട് അങ്ങനെ ഒരു സ്ക്വയർ ഫോം ചെയ്യുക. അപ്പോൾ അപ്പോഴാണ് നമുക്ക് 34 സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ ഏരിയ ഉള്ളൊരു സ്ക്വയർ അപ്പോഴാണ് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു ട്രയാങ്കിൾ വരയ്ക്കാതിന് ശേഷം നമുക്ക് ഒരു സ്ക്വയർ വരയ്ക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.